ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗെയിംസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് അതിലേക്ക് വരുന്ന ഒ ടി പി വെച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. കെ എൽ രാഹുലാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ അംബാസഡർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഗെയിംസുകളൊക്കെ കളിച്ച് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. നിലവിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പൈസക്ക് തന്നെ ഈ ഒരു മത്സരത്തിൽ ബെറ്റ് ചെയ്തുകൊണ്ട് വിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളുടേതായ ഇലവനിൽ നിന്ന് രണ്ട് ടീമിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ടീമിൽ നിങ്ങൾ ബെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വിൻ ചെയ്യുന്ന പൈസ ഒക്കെ ബാങ്കിലേക്ക് പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സൈനപ്പ് ബോണസ് ആയിട്ട് ഏകദേശം 15,000 രൂപ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ റമ്മി എന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ലീഡർ ബോർഡ് എന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് നിൽക്കുന്ന താരങ്ങളെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും സാധിക്കും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ISL ട്രാൻസിഷന് മുമ്പുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് ജംഷഡ്പൂർ FC പ്രീസീസൺ മാച്ചിന്റെ ഒരു ചെറിയ മാച്ച് പ്രിവ്യൂ അനാലിസിസുമാണ്. ഏതായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം, കഴിഞ്ഞ പ്രീസീസൺ മത്സരത്തിൽ ജംഷഡ്പൂർ FC കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ചിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ ജംഷഡ്പൂർ FC കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. നമുക്കറിയാം, ഇവാൻ വുക്കോ മനോജിന് കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ISL ട്രാൻസിഷൻ കളിക്കുന്നത്. അതുപോലെ തന്നെ ഓവൻ കോയിൽ എന്ന പരിശീലകന് കീഴിലാണ് ജംഷഡ്പൂർ FC കളിക്കുന്നത്. ഏതായാലും ഇരു ടീമുകളും പരിഗോളൊന്നുമില്ലാത്ത മത്സരം അവസാനിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂർ FC വേണ്ടി ബോറിസ് സിംഗും വാൾക്കിസുമായിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ രണ്ടാമത്തെ മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പക വീട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.